سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ നേരത്തെ ആരംഭിച്ച ഈ പരിപാടി ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തവല്ലാഹുമാ സിഹത്തു വല്ലാഫിയ തങ്ങളവറുകളടക്കം വലിയ വലിയ നേതാക്കളും ആലിമീങ്ങളും എല്ലാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് വളരെ കൂടുതൽ അകലെ ഒരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട്. ഞാൻ കുറെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ കുറെ ആളുകൾ പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗിക്കണം എന്ന് സംഘാടകർ ആഗ്രഹിക്കുന്നത് കൊണ്ട് അത്രയും സമയം ഞാൻ വേറെ എൻ്റെ മറ്റു പരിപാടികളൊക്കെ കഴിച്ചതാണ്. അതുകൊണ്ട് നീട്ടി സംസാരിക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ പള്ളി അത് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനമായ പള്ളി, അതിനെ ആദരിക്കൽ നമുക്ക് നിർബന്ധമാണ്. എല്ലാ പള്ളികളും ആദരിക്കപ്പെടേണ്ടതാണ്. പുതുതായി നിർമ്മിക്കപ്പെട്ട പള്ളിയും അതുപോലെ അതിനു മുമ്പ് നിർമ്മിക്കപ്പെട്ട പള്ളികൾ ഏതെല്ലാം മഹല്ലുകളിൽ ഉണ്ടോ എല്ലാ പള്ളിയും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. പള്ളിയായി വഖഫ് ചെയ്യപ്പെടുന്നതോടുകൂടി പള്ളിക്ക് യാതൊരാൾക്കും ഒരു പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ നിർമ്മിച്ച ഈ പള്ളി അതിന്റെ ഉടമസ്ഥാവകാശം ഇവിടെയുള്ള ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ അതിന് സഹായിച്ചവർക്കോ ഉടമസ്ഥാവകാശം ഇല്ല. അല്ലാഹുവിന്റെ ഭവനമാണ്. അതിന്റെ എല്ലാ ഉടമസ്ഥാവകാശങ്ങളും അല്ലാഹുവിന്റെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പള്ളി അത് എല്ലാവരും ആദരിക്കേണ്ടതും എല്ലാവരും ബഹുമാനിക്കേണ്ടതും എല്ലാവരും അത് ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. പള്ളിയുടെ ഉദ്ദേശം അല്ലാഹുവിന്റെ ദിക്റാണ്. ഫീ ബുയൂതിൻ അദനല്ലാഹു അൻ തുർഫഅ വയുക്ര ഫീഹ ഇസ്മുഹു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. അത് ദിക്റാണ്. ആ ദിക്ർ ആത്മാവിന്റെ ഭക്ഷണമാണ്. ശരീരത്തിന്റെ ഭക്ഷണം ഉണ്ടാകാനും ഉണ്ടാക്കാനും കഴിക്കാനും നാം സമയങ്ങളെല്ലാം ചെലവഴിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിലെടുക്കുന്നവൻ, തൊഴിലസ് നടത്തുന്നവൻ, ബിസിനസ് ചെയ്യുന്നതും കൃഷി ചെയ്യുന്നവൻ കൃഷി നടത്തുന്നതും ഒക്കെ ശരീരത്തിന്റെ ഭക്ഷണം അവനും അവന്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ഒക്കെ തേടിക്കൊണ്ടാണ്. എന്നാൽ ശരീരത്തെക്കാൾ പ്രസക്തിയുള്ളതാണ് മനുഷ്യന്റെ ആത്മാവ്. ശരീരത്തിന് വയസ്സ് 50 ആണെങ്കിൽ ആത്മാവിന് വയസ്സ് 5000 കൂടുതൽ ഉണ്ട്. ശരീരത്തെക്കാൾ പ്രായമുള്ളത് ആത്മാവിനാണ്. ശരീരം അത് ആത്മാവുമായി ബന്ധമുണ്ടെങ്കിലേ കേൾക്കൂ കാണൂ, അതുപോലെ ശരീരത്തിന് ചലനമുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ ശരീരം പിന്നെ ചലിക്കുന്നില്ല. അതുപോലെ ആത്മാവുമായി ബന്ധമില്ലാതെ ശരീരത്തിൽ വേദന അറിയുന്നില്ല. അങ്ങനെ പലതും. എന്നാൽ ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് ശരീരം ഇല്ലെങ്കിലും അതിനെ കാണാൻ സാധിക്കും. ആത്മാവിന് റൂഹിന് ശരീരം ഇല്ലെങ്കിലും കേൾക്കാൻ സാധിക്കും. ആത്മാവിന് ശരീരം ഇല്ലെങ്കിലും ശക്തിയും കഴിവും ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരം അവിടെ കിടക്കും, ആത്മാവ് പോകും. കാരണം ആത്മാവില്ലാതിരുന്നപ്പോൾ ശരീരത്തിന് നീങ്ങാൻ കഴിയുന്നില്ല. ശരീരം ഇല്ലെങ്കിലും ആത്മാവിന് പോകാൻ കഴിയും. അതുകൊണ്ടാണ് മരിച്ചു പോയി എന്ന് നമ്മൾ പറയുന്നത്. ആത്മാവാണ് പോയത്.
മരിച്ചു കടന്നു എന്ന് നമ്മൾ പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചാണ്. ശരീരം മരിച്ചപ്പോൾ അവർ കടന്നിരിക്കുകയാണ്, അത് പോകാൻ കഴിയില്ല. അപ്പൊ മരിച്ചു കടന്നു എന്ന് പറഞ്ഞത് മരിച്ചു പോയി എന്ന് പറഞ്ഞ രണ്ടും ശരിയാണ്. പോയി എന്ന് പറഞ്ഞ ഫയലല്ല കടന്നതിന്റെ ഫയൽ, ഫയൽ വ്യത്യാസം. അതായത് മരിച്ചു കടന്നത് ശരീരമാണ്, മരിച്ചു പോയത് ആത്മാവാണ്. ആത്മാവിന് ശരീരത്തെക്കാൾ ശക്തിയാണ്, ആത്മാവിന് ശരീരത്തെക്കാൾ പവറാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ നശിച്ചു പോകും. സാധാരണ മനുഷ്യന്റെ ശരീരം, അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും വലിയ വലിയ മഹാന്മാരുടെയും ശരീരം നശിക്കുകയില്ല. സാധാരണ മനുഷ്യരുടെ ശരീരം മണ്ണിൽ വെച്ച് ജീർണിച്ച് നശിച്ചു പോകും മരിച്ചു കഴിഞ്ഞാൽ. അതേസമയം എഴുതിബുദ് നനപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം നശിക്കാതെ ബാക്കിയാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ നശിക്കുകയില്ല, ആത്മാവ് എന്നെന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിന് കേൾക്കാൻ ശരീരം ആവശ്യമില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വിളിച്ചപ്പോൾ കേട്ടവരാണ് ഇപ്പോൾ ഹജ്ജിന് പോകുന്നത്. അങ്ങനെ കേൾക്കാൻ അന്ന് ശരീരം ഉണ്ടായിരുന്നില്ല, ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ദൂരെയുള്ള ആത്മാവ് ദൂരെയുള്ള വിളി കേട്ടിട്ടുണ്ട്. അപ്പൊ ആത്മാവിന് ശരീരം ഇല്ലാതെ തന്നെ കേൾവിയുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അലസ്തു ബിറബ്ബിക്കും എന്ന് ആത്മാക്കളെ സമ്മേളിപ്പിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം ഖുർആനിലുണ്ട്. ഖാലു ബലാ ശഹീദിന, ആത്മാക്കളെല്ലാം അതിന് മറുപടി പറഞ്ഞു എന്നും ഖുർആൻ പറയുന്നു. അപ്പൊ ആത്മാവിന് സംസാരിക്കാൻ ശരീരത്തിന്റെ ആവശ്യമില്ല. ശരീരം ഇല്ലാതെ തന്നെ ആത്മാവ് സംസാരിക്കാൻ, ശരീരം ഇല്ലാതെ തന്നെ ആത്മാവ് കാണും, ശരീരം ഇല്ലാതെ തന്നെ ആത്മാവ് സഞ്ചരിക്കും. അതേസമയത്ത് ആത്മാവിന് സഹായം ഇല്ലാതെ, ആത്മാവുമായി ബന്ധമില്ലാതെ ശരീരത്തിന് ഇതൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ശരീരവും ആത്മാവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ശരീരത്തെക്കാൾ എത്രയോ ബഹുമാനമുള്ളത് ആത്മാവിനാണ്. ശരീരത്തിന്റെ ഭക്ഷണത്തെക്കാൾ പ്രസക്തിയും ആത്മാവിന്റെ ഭക്ഷണത്തിനാണ്. ആത്മാവിന്റെ ഭക്ഷണമാണ് ദിക്റുകൾ. ആ ഭക്ഷണം നൽകപ്പെടുന്ന കേന്ദ്രമാണ് പള്ളി. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അത് ആത്മാവിന്റെ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് ശരീരത്തിന്റെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങലുണ്ട്. ആ ശരീരത്തിന്റെ ഭക്ഷണമാണ് മുലപ്പാൽ. അതിനെയും മുന്നേ മധുരം തൊട്ട് കൊടുക്കുക എന്നൊരു ഏർപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടി ജനിച്ചപ്പോൾ ഈട്ടപ്പഴം അവിടുത്തെ തൊള്ളയിലിട്ട് അല്പം ചവച്ച് അതിന്റെ ഉമിനീരടക്കമുള്ള നീര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുകൊടുത്തതായി സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ശരീരത്തിന്റെ ഭക്ഷണം ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. അത് ബർക്കത്തോടുകൂടി നിർവഹിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് ചേർത്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ബർക്കത്തുള്ള ഭക്ഷണം ആദ്യമായി തന്നെ കൊടുക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്നും നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരുടെ തൊള്ളയിൽ ഈത്തപ്പഴം വെച്ചൊന്ന് ചവച്ചിട്ട് അതിന്റെ നീര് ഉമിനീരടക്കം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് തൊള്ള നല്ലവനായിരിക്കും. ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, ഫിത്തന പറയാത്ത, കളവ് പറയാത്ത, ചീത്ത പറയാത്ത, തെറി പറയാത്ത, ദിക്റ് കൊണ്ട്, സലാത്ത് കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, നല്ല ഉപദേശം കൊണ്ട്, നല്ല സംസാരം കൊണ്ട്, ഇൽമു കൊണ്ട് ജോലിയാവുന്ന തൊള്ള, അങ്ങനെയുള്ള വായിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ഉമിനീരിന്റെ ബർക്കത്ത്. ആ ബർക്കത്തുള്ള ഉമിനീര് ചേർത്തുകൊണ്ടാണ് കുട്ടിക്ക് ആദ്യം തന്നെ ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. അതിനാണ് തഹ്നീക് എന്ന് പണ്ഡിതന്മാർ കിതാബുകളിൽ പറഞ്ഞു. മധുരം തൊട്ട് കൊടുക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇരിക്കട്ടെ, പക്ഷെ അതിന്റെയും മുമ്പ് കൊടുക്കേണ്ടത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ഈ ആത്മാവിന്റെ ഭക്ഷണമാണ് പ്രസവിക്കപ്പെട്ട ഉടനെ വലത്തേറ്റ വീട്ടിൽ ബാങ്ക്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ പേര് ആദ്യമായി കേൾപ്പിക്കണം. ആത്മാവിലേക്ക് ഡയറക്റ്റ് കണക്ഷനുള്ള ഒരു അവയവമാണ് കാത്. കാതിലൂടെയാണ് കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. കാതിലൂടെ കേൾപ്പിച്ച് കൊടുക്കുകയാണ്. കൊടുക്കൽ പലവിധമുണ്ട്. കാണിച്ചു കൊടുക്കലുണ്ട്, കേൾപ്പിച്ചു കൊടുക്കലുണ്ട്, അറിയിച്ചു കൊടുക്കലുണ്ട്, അങ്ങനെ തുടങ്ങി രുചിപ്പിച്ചു കൊടുക്കലുണ്ട്, അങ്ങനെ ജയിപ്പിച്ചു കൊടുക്കലുണ്ട്, തോൽപ്പിച്ചു കൊടുക്കലുണ്ട്, പല കൊടുക്കലുണ്ട്. അപ്പൊ കാതുകൊണ്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ബാങ്ക്. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞത്. ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ വാങ്ങുന്നവരാണെന്നുള്ള സംശയമൊന്നും വരുന്നത്. അപ്പോ ചെവിട്ടിലൂടെ ബാങ്കിന്റെ ലഫ്ദുകൾ ആത്മാവിന്റെ ഭക്ഷണം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അത് പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഇടത്തെ ചുവട്ടിലും ബാങ്ക് കൽപ്പിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ ഇഖാമത്ത് കൽപ്പിച്ചു കൊടുക്കൽ സുന്നത്ത്. വലത്തെ ചുവട്ടിൽ ബാങ്ക്, ഇടത്തെ ചുവട്ടിൽ ഇഖാമത്ത്. ആത്മാവിന്റെ ഭക്ഷണം പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ നൽകുകയാണ്. ആ ഭക്ഷണം പിന്നീട് എല്ലാ ഓരോ ദിവസവും നാട്ടിലുള്ള എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ പരസ്യമായി വിതരണം ചെയ്യണം. ആ പരസ്യമായ വിതരണമാണ് 5 നേരം പള്ളികളിൽ വെച്ച് നൽകപ്പെടുന്ന ബാങ്ക്. ആ ബാങ്കിൽ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. പള്ളി
കമ്മിറ്റിയുടെ പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, ബാങ്ക് കൊടുക്കുന്ന ആള് വലിയ ആളാണെന്നല്ല, പള്ളിയുടെ മുസ്ലിയാർ വലിയ ആളാണെന്നല്ല, അല്ലാഹ് വലിയവനാണ്, വലിയവൻ ഒന്നേ. അത് ആവർത്തിച്ച് പറയുകയാണ്. അത് പറയുമ്പോൾ ആർക്കും അതിന് എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ദൈവം വലിയവനാണ്.